ക്യൂബൻ സമ്പ്രദായകനും ഭരണാധികാരിയുമായിരുന്ന ഫിഡൽ കാസ്ട്രോ എല്ലാവർക്കും അറിയാം ഫിദൽ കാസ്ട്രോ ഫിദൽ കാസ്ട്രോ കേരളത്തിലേയും ഒരു ഹീറോയാണ് ആണ് പക്ഷെ അദ്ദേഹത്തിന് കാനഡയിലൊരു മകനുണ്ടോ കാനഡയുടെ പ്രധാനമന്ത്രിയായ മകൻ അങ്ങനെ ഒരു മകനുണ്ടെന്ന് നമ്മൾ അല്ല പറയുന്നേ ട്രംപ് എഴുതിയ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസിദ്ധീകരിച്ച സേവ് അമേരിക്ക എന്ന് പറഞ്ഞ കോഫി ടേബിൾ ബുക്ക് കോഫി ടേബിൾ ബുക്ക് അറിയാമല്ലോ വലിയ അതിലാണെ ചിത്രങ്ങൾ എല്ലാ പേജിലും ഉണ്ടാവും ആ ചിത്രത്തിന് ഡിസ്ക്രിപ്ഷനും ഒക്കെ ഉണ്ടാവും എഴുത്തിനേക്കാൾ കൂടുതലും ചിത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ജസ്റ്റിൻ ട്രൂഡോ ജസ്റ്റിൻ ട്രൂഡോയുടെ അച്ഛന്റെ പേര് പിയറി ട്രൂഡോ മുമ്പ് കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ അമ്മയുടെ പേര് മാർഗ്രറ്റ് ഇത് രണ്ടും അറിഞ്ഞിരുന്നാല് കഥ ശരിയാവുള്ളൂ അപ്പൊ സേവ് അമേരിക്ക എന്ന് പറഞ്ഞ കോഫി ടേബിൾ പുസ്തകം ഇപ്പൊ ഇറങ്ങിയ ബുക്ക് ട്രംപ് എഴുതിയത് അതില് മാ ഈ മാർഗ്രറ്റിന് കാസ്ട്രോയിൽ ഉണ്ടായ മകനാണ് പിയറി ജസ്റ്റിൻ ട്രൂഡോ എന്ന് ആരോപിക്കുന്നുണ്ട് എന്തെങ്കിലും തെളിവുണ്ടോ ചുമ്മാ ചുമ്മാ ട്രംപിന്റെ സ്വഭാവം സ്വഭാവം വെച്ചിട്ട് വായി പറയുന്ന ഒരു അങ്ങനെ ഒരു അഭിപ്രായം കാനഡയിലെ ചില നേതാക്കള് മുമ്പ് പിയറി ട്രൂഡോയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു വിദേശകാര്യമന്ത്രി ഇത് അസംബന്ധമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ മാർഗ്രറ്റിന്റെ ഒരു പശ്ചാത്തലം കുറച്ച് കുഴപ്പം പിടിച്ചതാണ് താനും

ഏതോ തരത്തിലൊക്കെ ബന്ധമുണ്ടായിരുന്നു എ ലോട്ട് ഓഫ് പീപ്പിൾ സേ ദാറ്റ് ജസ്റ്റിൻ ഈസ് ഹിസ് സൺ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ജസ്റ്റിൻ കാസ്ട്രോയുടെ മകനാണ് ഹി ഹി ദാറ്റ് ഈസ് പറഞ്ഞാൽ ജസ്റ്റിൻ പറയുന്നുണ്ട് ഞാൻ അയാളുടെ മകനല്ല എന്ന് പറയുന്നുണ്ട് ബട്ട് ഹൗ ദ ഹെൽ ബുഡ് ഹി നോ അവനെങ്ങനെ അറിയാൻ പറ്റും ആരാണെന്നുള്ള അവനെങ്ങനെ അറിയാൻ പറ്റും അത് അമ്മയല്ലേ തന്തയ്ക്ക് അതെ കാസ്ട്രോ ഹാഡ് ഗുഡ് ഹെയർ നല്ല മുടി ഉണ്ടായിരുന്നു നിറച്ചും മുടി ഉണ്ടായിരുന്നു ദ ഫാദർ ഡെഡിൻ അച്ഛനും പിയറിക്ക് ഉണ്ടായിരുന്നില്ല കാസ്ട്രോ ഹാഡ് ഗുഡ് ഹെയർ ദ ഫാദർ സിംഗിൾ കോട്ടില്ല

എ ഫൂൾ എന്നാ പറഞ്ഞത് മുമ്പ് ഒരിക്കൽ ഫൂൾ എന്നോ ഇഡിയറ്റ് എന്ന് ഇഡിയറ്റ് എന്ന് പറഞ്ഞു അത് ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആൾ വീണ്ടും പ്രസിഡന്റ് ആവുന്ന ആളുടെ അഭിപ്രായം ഇഡിയറ്റ് എന്നാണ് നമ്മൾ സനാതനികളായതുകൊണ്ട് സഹിഷ്ണുതയുള്ളവരായതുകൊണ്ട് ഇഡിയറ്റ് എന്ന് പറയുന്നില്ല എന്നല്ലേ ഉള്ളു അതെ അതെ നമ്മുടെ അഭിപ്രായം അതൊക്കെ തന്നെ അതെ അതെ ഇഡിയറ്റ് ഇഡിയറ്റിനേക്കാൾ കൂടിയ ഗ്രേഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ എന്തായാലും ട്രൂഡോയ്ക്ക് വലിയ മനംമാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഖലിസ്ഥാനികൾ സിഖുകാരെ റെപ്രസെന്റ് ചെയ്തില്ല പ്രതിനിധീകരിക്കുന്നില്ല എന്നൊക്കെ പറയുകയും ഖലിസ്ഥാനികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓ

കേസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ട്രംപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ മസ്ക് പറഞ്ഞത് പാട് രണ്ട് മാസം കൂടെ കാണത്തുള്ളൂ പിന്നെ അവിടെ ബോർഡർ സാറായിട്ട് ഒരാളെട്ടുണ്ട് അത് അയാളും പറഞ്ഞിട്ടുണ്ട് ഇയാള് ഭീകരരെ മുഴുവൻ അമേരിക്കയിലേക്ക് അതിർത്തി ഒഴുക്കി ഏറ്റുവിടുന്ന ആളാണ് ജസ്റ്റിൻ ട്രൂഡോ ആ പരിപാടി പരിപാടിന് നടപ്പില്ല കണക്കും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഗലിസ്ഥാൻ ഭീകരരെ ഒക്കെ കയറ്റി വിടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലേക്ക് അങ്ങനെയാണല്ലോ പന്നുന്റെ അതുപോലെ ട്രംപ് ഈ പന്നുൻ കേസില് പ്രോസിക്യൂട്ടർ മാറ്റിയിട്ടുണ്ട് ഇന്ത്യക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസിക്യൂട്ടർമാരുണ്ടല്ലോ അയാളെടുത്ത് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അപ്പൊ ഇന്ത്യക്ക് അനുകൂലമായി കാര്യങ്ങൾ മാത്രമല്ല കാനഡ ആയിട്ട് അമേരിക്ക അടിച്ചോളൂ അടിക്കും കാര്യം ഉറപ്പാണ് കാരണം വലിയ കച്ചവടം നടക്കുന്നത് ആ രണ്ട് രാജ്യങ്ങളും തമ്മിലാണ് കാനഡയുടെ ഏറ്റവും കൂടുതൽ കച്ചവടം അമേരിക്കയായിട്ടാണ് അതിനെയൊക്കെ ബാധിക്കുവോ പക്ഷെ കൂടെ പോവുമല്ലോ അടുത്ത തിരഞ്ഞെടുപ്പിൽ കാരണം അയാളുടെ തന്നെ എം പിമാർക്ക് അയാളെ വേണ്ടപ്പെട്ടു പിന്നെ മറ്റേ സിക്ക് പാർട്ടി പിരിഞ്ഞു പോവുകയും ചെയ്തു അയാളിൽ നിന്ന് അപ്പോ അമ്മ മാർഗ്രറ്റ് വലിയ സാമൂഹിക ജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീയാണ് മനസ്സിലായല്ലോ ഉദ്ദേശിച്ച ജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീയാണ് അവര് ഈ റോളിങ് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടൊരു മറ്റേ സംഗീത സംഘം ഉണ്ടായിരുന്നല്ലോ ആ റോളിംഗ് സ്റ്റോൺസിൽ പല ആളുകളുമായിട്ട് ബന്ധമുള്ളതായിട്ടൊക്കെ ഇവരെ പറ്റിയ ആരോപണമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മിഗ് ജാഗർ അങ്ങനെയൊക്കെ പോലെ അപ്പോൾ ഈ റോളിംഗ് സ്റ്റോൺസിന്നെ പറ്റിയിട്ട് റി എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥ ഈ കെയ്ത്ത് റോളിംഗ് സ്റ്റോൺസിനൊക്കെ വേണ്ടി പാട്ടൊക്കെ എഴുതിയിരുന്ന സംഗീത സംവിധായകനൊക്കെ ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിലും ഈ മാർഗ്രറ്റുമായി റോളിംഗ് സ്റ്റോൺസിനുള്ള ബന്ധം ശരിവെക്കുന്നുണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ കെയ്ത്ത് റിഡാർഡിന്റെ ഓട്ടോബയോഗ്രഫിയിൽ മാർഗ്രറ്റിന് റോളിംഗ് സ്റ്റോൺസും ഒക്കെ ആയിട്ടുള്ള ബന്ധം ശരിവെക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കൂടുതൽ വഷളായിട്ട് പറയുന്നത് ശരിയായിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ മിക് ഒക്കെ ആയിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തി ഈ ഇയാള് ജനിക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോ അപ്പോൾ ഈ ഫിദൽ കാസ്ട്രോയുടെ മകനല്ല ജസ്റ്റിൻ എന്ന് പറയുന്നവരുടെ സിദ്ധാന്തമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കാനഡയിലെ ജസ്റ്റിനും ഫിദലും തമ്മിൽ കാഴ്ചയിൽ വലിയ സാദൃശ്യം ഉണ്ട് കേട്ടോ അതുകൊണ്ട് കാനഡയിലും പല ആളുകളും ഇവര് അച്ഛനും മോനും ആണെന്ന് പറയാറുണ്ട് വലിയ സാദൃശ്യമുണ്ട് ചിലപ്പോ ആക്സിഡൻ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയാറുണ്ട് പക്ഷെ ഈ ഈ ജനിക്കുന്നതിന് ജസ്റ്റിൻ ജനിക്കുന്നതിന് നാല് വർഷം മുമ്പാണ് മാർഗരറ്റും ഭർത്താവ് പിയറി ട്രൂഡോയും പ്രധാനമന്ത്രി ഈ കാസ്ട്രോയെ കാണാനായിട്ട് ക്യൂബയിലേക്ക് പോകുന്നത് നാലു കൊല്ലം മുമ്പാണ് അന്നാണ് കാസ്ട്രോയെ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ നാലു കൊല്ലം മുമ്പാ നാലു വർഷം ശേഷമാണ് ജസ്റ്റിൻ ജനിക്കുന്നത് ഇതുകൊണ്ട് മകനല്ല എന്നാണ് ഈ സിദ്ധാന്തക്കാർ വർഷത്തിനിടയ്ക്ക് വീടും പോയിട്ടുണ്ടോ ഇല്ല അങ്ങനെ അറിയാം ആ അതാ പ്രശ്നം പിന്നെയും പലപ്പോഴും കണ്ടിട്ടുണ്ടാകാമല്ലോ അത് നമുക്കറിയില്ലല്ലോ രഹസ്യ സമാഗങ്ങളും സമാഗമങ്ങൾ എങ്ങനെ അറിയും അതുകൊണ്ട് ഈ ജനന തീയതി വെച്ചിട്ട് ന്യായീകരിക്കാൻ പറയുന്നത് അത്ര ശരിയായിരിക്കില്ല ന്യായക്കാർ ഇപ്പൊ അത് ഇങ്ങനെ മറുവാദം ഒക്കെ ആയിട്ട് ആള് വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ വിവാദമായിരിക്കുമല്ലോ ഭയങ്കര വിവാദമായത് എന്താന്ന് വച്ചാ ഈ ട്രംപ് എഴുതുന്നതിന് മുമ്പേ ഇത് കാനഡയിലൊരു വിവാദമാണിത് കാനഡയിലും ഇങ്ങനെ അതുകൊണ്ടാണ് രണ്ടുപേരും തമ്മിൽ സാദൃശ്യം ഉണ്ടെന്നൊക്കെ കാനഡയിലെ ആളുകൾ അത് ശത്രുക്കളും പ്രതിപക്ഷവും ഒക്കെ പറയുമല്ലോ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ റോളിങ് സ്റ്റോൺസ് പോലുള്ള സെലിബ്രിറ്റികളുമായി മാർഗ്രറ്റ് സദ മുട്ടിയൊരുമയൊക്കെ നടന്നിരുന്നു എന്നുള്ള വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരുപാ ഈ ട്രംപ് ഇത് വീണ്ടും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പുസ്തകത്തിൻ്റെ അകത്ത് ആരോണം പണ്ടേ ഉണ്ട് അപ്പോൾ കാനഡയിലെ പ്രമുഖർ ഇപ്പോ ഈ ട്രംപ് ഇത് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെയൊന്നുമല്ല രംഗത്ത് രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഉദ്ദേശം ആയിരിക്കും അച്ഛനല്ല നടക്കും അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് ലോയിഡ് ആക്സ് വർത്തി അലൻ റോക്ക് ഇവര് ഈ എം പിമാര് ട്രംപ് ഇത് പിൻവലിക്കണം ഈ ആരോപണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്

ശത്രുക്കളെയൊക്കെ വീഴ്ത്താൻ വേണ്ടിട്ട് ട്രംപ് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ആയുധമാണിത് അയാൾ ഇങ്ങനെ ആരോപണമൊക്കെ ഉന്നയിക്കുന്നതാണ് എന്ന് ആക്സ്വർത്തി പറഞ്ഞിട്ടുണ്ട് അയാള് കാനഡയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുകയാണെന്നും ആക്സ് വർത്തി പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് ഇത് ആഭ്യന്തരകാരിയാവുന്നത് ഇങ്ങനെ ഒരു മകനാണോ എന്നൊക്കെ ഉള്ളത് വിദേശ നയവും ആഭ്യന്തര കാര്യമാണെന്ന് പറയാം അതെ വൈൽ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ും തിന്മ നിറഞ്ഞതും ഭക്ഷണത്വവും ഒക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ എം പിമാര് എന്ത് ചെയ്തു വെച്ചാൽ ഈ രണ്ട് എം പിമാരും ട്രംപ് മാറേ ലോഗോ തോട്ടത്തിലാണല്ലോ ഇപ്പോ അങ്ങോട്ട് മാറേ ലോഗോ എന്ന് പറഞ്ഞിട്ടുള്ള വിലാസത്തിൽ കത്തയച്ചിട്ടുണ്ട് താൻ ഈ പറഞ്ഞ വൃത്തികേട് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് കത്തയച്ചിട്ടുണ്ട് ഇപ്പോ എന്നിട്ട് അമേ അമേരിക്കൻ സ്ഥാനപതി ഡേവിഡ് കോഹന് കാനഡയിലെ സ്ഥാനപതി ഡേവിഡ് കോഹനും കത്ത് അയച്ചിട്ടുണ്ട് ഇതിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട് അമേരിക്കയിലെ കാനഡ സ്ഥാനപതി ക്രിസ്റ്റൻ ഹിൽമാന് ഇതിന്റെ കോപ്പി അയച്ചു കൊടുത്തിട്ടുണ്ട് ട്രംപിനെ കൊണ്ട് ഇത് എന്നിട്ട് ട്രംപ് പിൻവലിക്കണം എന്ന് പറയുന്ന ഈ ആക്സ്വർത്തി പഴയ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ പിൻവലിക്കുകയൊന്നുമില്ല അയാളുടെ സ്വഭാവം അങ്ങനെയല്ല ട്രംപിനെ കൃത്യമായിട്ട് അറിയാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആക്സ് വർത്തി ജസ്റ്റിന് നാല് ഈ ജസ്റ്റിൻ കുട്ടിയായിരുന്ന കാലം മുതല് അറിയാമെന്നാണ് ആക്സ് വർത്തി പറയുന്നത് അതുകൊണ്ട് ഈ മറ്റേ കാസ്ട്രോയുടെ മകനല്ല എന്നൊക്കെയാണ് അത് പറയാനുള്ള അവകാശം ഉണ്ട് എന്നുള്ള മട്ടിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ കാര്യ കാര്യൊന്നുമില്ല ഇനി സ്ഥാനപതിമാര് ഈ കാര്യം ടേക്കപ്പ് ചെയ്യട്ടെ മാക്സ് മാത്സ് കൊടുത്തിരുന്നു ഏതായാലും ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറി രാജ്യാന്തര പ്രശ്നമാണ് കാനഡയും അമേരിക്കയും തമ്മിലുള്ള ഒരു പ്രശ്നമായി ഇത് വളരും ചിലപ്പോൾ മാത്രമല്ല വലിയൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകനായതുകൊണ്ടാണ് ഇവൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് നടക്കുന്നത് അതെ അതെ ഈ തോന്നിയാസം ഒക്കെ കാണിക്കുന്നതും കൂടി വന്നപ്പോഴും ഇത് കുറച്ചുകൂടി ഇപ്പൊ പുസ്തകത്തിൽ വന്നതല്ലേ ഉള്ളൂ ട്രംപിന്റെ പുതിയ കമൻസ് ഒന്നും വന്നിട്ടില്ല സംസ് ആരെങ്കിലും ഒരുപക്ഷെ ചെന്നിട്ട് ട്രംപിനോട് വീണ്ടും ചോദിച്ചാൽ ഇതിനപ്പുറം ചിലപ്പോൾ അങ്ങനെ അത് അത് കാരണം എന്താന്ന് വെച്ചാൽ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പാണ് ഇത് സേവ് എഴുതിയത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് പുസ്തകം വന്നത് പ്രസിഡന്റ് ആയി കഴിഞ്ഞല്ലോ ഇനിയിപ്പോ അധികാരമുണ്ട് എന്തുവേണൊക്കെ ചിലപ്പോ മാത്രകൾ അവിടുത്തെ മാപ്പറകൾ ചോദിക്കാനും ചോദിക്കും അപ്പൊ ഏതായാലും നന്നായി നമ്മളെ സംബന്ധിച്ച് ഈ ട്രംപ് വന്നുകൂടി ഇന്ത്യക്ക് പലതരത്തിൽ ഗുണം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ട്രൂഡോയ്ക്കിട്ട് നല്ല പണി ട്രംപ് കൊടുത്തോളും ട്രൂഡോയുടെ നാവ് ഇത്തിരി മോശമാണ് പക്ഷേ ട്രംപിന്റെ നാവിനോളം വരില്ല ഇത് തന്തോ അതെ അതെ പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിയാണ് തന്തക്കല്ല തന്തക്കുവിളിയല്ലോ സാർ ജാരസന്തതിയാണെന്നല്ലേ ഏതായാലും ഈ രാജ്യാന്തര വാർത്തകളാണ് ഇതൊക്കെ കൗതുകമുള്ള വാർത്തകളാണ് കാര്യം പറയാൻ വിട്ടുപോയി ഈ കാസ്ട്രോ ശരിക്കും ധാരാളം നേതാവല്ലേ കുഴപ്പമില്ല പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഏതായാലും രാജ്യാന്തര തലത്തിൽ ഇത് വലിയൊരു ചർച്ചയാവും ചർച്ചയാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ രണ്ട് രാജ്യത്തെ തലവന്മാർ തമ്മിലാണ് ഇത്തരം വാഗ്വാദങ്ങളും അല്ലെങ്കിൽ ആക്ഷേപങ്ങളും തന്തയ്ക്കു വെളിയൊക്കെ നടക്കുന്നത് ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഈ ഒരു കുഗ്രാമത്തിലോ ഒരു പട്ടണത്തിലോ അല്ലല്ലോ ലോകം കരതലാമലകമായി ഉള്ളങ്കയിലെ നെല്ലിക്ക പോലെ ആയിരിക്കുന്ന സമയത്ത് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയണം കാനഡ അമേരിക്കയുടെ അയൽരാജ്യം അയലത്തെ കാര്യം കൂടുതൽ കൂടുതലറിയുന്നത് അമേരിക്കയിലാണ് നമ്മളെ സംബന്ധിച്ച് ഇത് കൗതുകം മാത്രമല്ല ഇന്ത്യയോട് പരോക്ഷമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് കാനഡ ഇപ്പോൾ ട്രൂഡോയുടെ കാനാണ് അതുകൊണ്ട് ഇത് ഇതൊരു കൗതുക ട്രൂഡോയ്ക്ക് ഒരു ക്ഷീണം വരുന്നത് നമ്മൾ ആഘോഷിക്കും അത് നമ്മൾ പ്രേക്ഷകരോട് പറയും അല്ലാതെ രാവിലെ വന്ന് അപവാദ കഥ പറയാൻ വേണ്ടിയിട്ട് രണ്ടുപൂരോട് വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഈ പറഞ്ഞത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും